നോക്കൂ ശ്രീ ജേക്കബ് ജോർജ്, ഈ ശശി തരൂർ പറയുകയാണ് എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. എന്താ ശശി തരൂരിൻ്റെ പ്ലാൻ? മനോരമയുടെ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ആകാൻ തയ്യാർ. അടുത്ത തവണ അടുത്ത ദിവസം തന്നെ ദേവലോകത്ത് പോയപ്പം അവിടെ വെച്ച് പറയുന്നു എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന്. വി ഡി സതീശൻ ഇന്നിപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോടല്ല പറയേണ്ടത്, അത് പാർട്ടിയാണ് തീരുമാനിക്കുക ഓരോരുത്തരെ എവിടെയൊക്കെ മത്സരിപ്പിക്കണം എന്നുള്ളത്. ഒന്ന്, യാതൊരു ഉളുപ്പും മടിയും ഇല്ലാതെ തരൂർ ഇതൊക്കെ പറയുന്നു എന്നുള്ളത്, എന്ത് പറഞ്ഞാലും കൗണ്ടർ പറയാൻ വി ഡി സതീശൻ അവിടെ ഉണ്ട് എന്നുള്ളത്. അത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ, ഭരണം കിട്ടിയാൽ പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആവേണ്ടയാൾ. അദ്ദേഹത്തിന് ഒരു ഭീഷണി വരുന്നു എന്നുള്ളതാവാം അദ്ദേഹത്തിനെ അലട്ടുന്ന പ്രശ്നം. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ മാത്രം പാർട്ടി അല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. നമുക്കറിയാം വർഷങ്ങൾ 1967 ശേഷം ഒത്തിരിയും സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്, പഞ്ചാബ്, ഒഡീഷ, അവിടെയൊക്കെയും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു, അവിടെയൊന്നും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിൽ 67 പരാജയപ്പെട്ടു എങ്കിലും പിന്നീട് ഓൾട്ടർനേറ്റ് ഒന്നര വിട്ടുള്ള ഗവൺമെന്റുകൾ കോൺഗ്രസ് ഉണ്ടാക്കി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒഴികെ. അതുകൊണ്ട് കോൺഗ്രസിൽ ഇവിടെ കോൺഗ്രസിന് ഇവിടെ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ബന്ധങ്ങളുണ്ട്. അത് കോൺഗ്രസ്സുകാരല്ല, ഈ ബിഷപ്പുമാരൊന്നും കോൺഗ്രസ്സുകാരല്ല, സുമാരൻ നായരും കോൺഗ്രസ്സുകാരനല്ല. പക്ഷേ അവർക്ക് കോൺഗ്രസിനോട് അനുഭാവമുണ്ട്, ഒരു പ്രോ യു ഡി എഫ് ചിന്ത, ഒരു പ്രോ യു ഡി എഫ് മനസ്സ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് ബിഷപ്പുമാരൊക്കെ ശശി തരൂരിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ജയിച്ചു വാ മോനെ എന്ന് പറയുന്നതിന് കാരണം അവരുടെ ഒരു കോൺഗ്രസ് മൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ ഈ കേരളത്തിലെ ജനാധിപത്യ മനസ്സ് എന്നൊക്കെ പറയല്ലേ, അത് തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഒരു സാമാന്യ ഇടത്തട്ടുകാരുടെ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസിൻ്റെയും ഒക്കെ ഒരു ശബ്ദവും ആഗ്രഹവുമാണ് ഇപ്പോൾ ഈ ബിഷപ്പുമാരിലൂടെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിലൂടെയും ശരി എൻ എസ് എസ് ചങ്ങനാശ്ശേരി വരുന്നതിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കുന്നത്. അത് സമൂഹത്തിൻ്റെ ഒരു സിഗ്നലായിട്ട് വേണം കണക്കാക്കാൻ. അത് ബി ഡി സതീശൻ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പക്ഷേ രാഷ്ട്രീയത്തിൽ ബി ഡി സതീശന് സ്വതന്ത്രമായിട്ട് ഇപ്പോൾ അദ്ദേഹം ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് കൂടുതൽ സ്വതന്ത്രമായിട്ട് പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ശശി തരൂരിനെ ഒരു 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 മറച്ചു വെച്ച് അത് ആക്ഷേപിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ പൊടിപ്പറ, TG രവിയുടെ ഒരു ഇമേജ് ഇല്ലേ, ഇവനെ ഇനിയും വളരാൻ വിട്ടുകൂടാ എന്ന് നമ്മൾ അണ്ടർലൈൻ അടിയിൽ എഴുതി വെക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് പോലെയാണ് ഇപ്പോൾ തരൂറിനെ സംബന്ധിച്ചിടത്തോളം, തരൂർ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ അടുത്ത ലീഡർഷിപ്പിലേക്ക് തരൂരിന് സ്വാഭാവികമായി വരാൻ കഴിയും. ഇത്ര വേഗത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഒന്നുകിൽ തരൂരിനെ ഉന്മൂലനം, ഒരു വി ഡി സതീശൻ ആംഗിളിലാണ് ഞാൻ പറയുന്നത്, ഒന്നുകിൽ തരൂരിനെ ഉന്മൂലനം ചെയ്യണം, അല്ലെങ്കിൽ തരൂരിനെ വളരാൻ വിട്ട് ആ വിജയത്തിന്റെ ഭാഗമാകണം. ഏതിനാണ് സാധ്യത? അത് സ്വാഭാവികമായിട്ടും ഈ രണ്ട് ചോയ്സ് തന്നെയാണ് താങ്കൾ പറഞ്ഞ പോയിന്റ്. കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ രണ്ട് കാര്യങ്ങളും പ്രസക്തമാണ്. ഒരളവ് വരെ വി ഡി സതീശന് ഒരു നല്ലൊരു ഇമേജ് സൃഷ്ടിക്കുക. നമ്മൾ വി ഡി സതീശന്റെ കാര്യം തന്നെ എടുക്കുക. വി ഡി സതീശന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് എന്നതിനേക്കാൾ നല്ലൊരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയ്ക്കാണ്. നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ ഷാർപ്പാണ്, വളരെ പ്രൊസൈസ് ആണ്, സർജിക്കലായിട്ടുള്ള ഒരു 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 എന്താ പറയുക പ്രൊസിഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയേക്കാൾ നല്ലൊരു പ്രതിപക്ഷ നേതാവായിട്ട് ആളുകൾ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾക്ക്, അദ്ദേഹത്തിന്റെ പ്രസന്റേഷനൊക്കെ നല്ല പഞ്ചുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഉദാഹരണത്തിന് അന്ന് ഡോക്ടർ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആ ഏറ്റവും മികച്ച ഇമേജിൽ നിൽക്കുന്ന സമയത്താണ് സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട ലോട്ടറി വിവാദമൊക്കെ ഉണ്ടാകുന്നത്. ആ ലോട്ടറി വിവാദത്തിൽ തോമസ് ഐസക്കിനെ പോലെ ഇടതുപക്ഷത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായിട്ടുള്ള അദ്ദേഹത്തെ ആ നിയമസഭ ആ വിവാദത്തിൽ നിഷ്പക്ഷമായിട്ട് കേരളത്തിലെ ജനം വിലയിരുത്തിയത് ആര് ജയിച്ചു എന്നാണ് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഒരു 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 സാമാജികൻ എന്നുള്ള നിലയ്ക്ക്, ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കുറെ കൂടി ഒരു 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 ക്ലാരിറ്റി ഉണ്ട്. ഒരു പരിധി വരെ അദ്ദേഹത്തിന്റെ എന്താ പറയുക പ്രസ്താവനകൾക്ക്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വളരെ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ട്. മറ്റു പലർക്കും അവകാശപ്പെടാൻ കഴിയാത്തത്രയും ശ്രീ ഉമ്മൻചാണ്ടിക്കോ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കോ കെ സി വേണുഗോപാലിനെ പോലും അദ്ദേഹത്തിനെ പോലെ ഒരു ഓറേറ്ററി കപ്പാസിറ്റി ഇല്ല,
കാര്യങ്ങൾ ഇത്രയും പഠിച്ച് ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ എതിരാളികളുടെ മർമ്മത്തേക്ക് തുളഞ്ഞു കയറുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വി ഡി സതീശന്റെ കഴിവ് വ്യത്യസ്ത ആ വ്യതിരിക്തതയാണ് വി ഡി സതീശന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ പോലെയോ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയോ അദ്ദേഹത്തിന് പാർട്ടിയുടെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകരായിട്ട് ആ രീതിയിലുള്ള ഒരു ഇന്റിമസിയോ ഒരു വൈകാരിക ബന്ധമോ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അത്രത്തോളം ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ അത്രത്തോളം എന്താ പറയുക ഹൃദ്യമായിട്ടുള്ള ഒരു 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 ഹൃദയവായ്പ് ഒരു അദ്ദേഹത്തോട് ചേർന്ന് പോകുന്നവർക്ക് ഒരു വല്ലാത്ത ഒരു ഹൃദയപരമായ അടുപ്പം തോന്നുന്ന രീതിയിലുള്ള ഒരു ഇടപെടലല്ല അദ്ദേഹത്തിന് കേരളത്തിൽ മുഴുവൻ ഇതുപോലെ ഈ ഉമ്മൻചാണ്ടിക്കോ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കോ അവകാശപ്പെടാൻ കഴിയുന്ന പോലത്തെ ഒരു വളരെ വിശാലമായൊരു ബന്ധം പാർട്ടി പ്രവർത്തകരെ പേരെടുത്ത് വിളിച്ച് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ബന്ധം അദ്ദേഹത്തിനില്ല. പക്ഷെ ഇപ്പോ ഈ രണ്ടു പേരിൽ നിന്ന് അല്ല വി ഡി സതീശന് ഭീഷണി വരുന്നത്, ഈവൻ കെ പി സി സി പ്രസിഡന്റിൽ നിന്ന് പോലും അല്ല, ശശി തരൂരിൽ നിന്നാണ്. ശ്രീ നേരത്തെ